അന്യഭാഷാ താരമായിരുന്ന രഞ്ജിനിക്ക് മലയാളത്തിലെത്തിയപ്പോൾ മികച്ച സ്വീകരണമായിരുന്നു ലഭിച്ചത്. തമിഴ് സിനിമയിലൂടെയായിരുന്നു താരം അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചത്. എല്ലാത്തരം കഥാപാത്രങ്ങളും തന്നിൽ ഭദ്രമാണെന്ന് തെളിയിച്ച താരം ഇടയ്ക്ക് വെച്ച് അഭിനയത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു. സാഷാ സെൽവരാജൻ എന്നാണ് രഞ്ജിനിയുടെ യഥാർത്ഥ പേര്. ഭാരതീരാജയായിരുന്നു ഈ പേര് മാറ്റി രഞ്ജിനിയാക്കിയത്. മുതൽ മര്യാദ എന്ന ചിത്രത്തിലൂടെയായിരുന്നു രഞ്ജിനി അഭിനയത്തിൽ തുടക്കം കുറിച്ചത്. സ്വാതി തിരുനാൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു രഞ്ജിനി മലയാളത്തിലേക്ക് എത്തിയത്. കടലോര കവിതകൾ എന്ന ചിത്രത്തിൽ ഉപനായികയായും താരം വേഷമിട്ടിരുന്നു. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നുവിൽ നായികയായതോടെയായിരുന്നു താരത്തിൻ്റെ കരിയർ തന്നെ മാറിമറിഞ്ഞത്. ചിത്രമെന്ന മോഹൻലാൽ ചിത്രത്തിൽ നായികയായതോടെ താരത്തിന് നിരവധി അവസരങ്ങളായിരുന്നു ലഭിച്ചത്. അതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകളെല്ലാം ഭേദിച്ചായിരുന്നു ചിത്രം മുന്നേറിയത്. മുതൽ മര്യാദയിൽ അഭിനയിക്കുന്ന സമയത്ത് 10ാം ക്ലാസ് പൂർത്തിയാക്കിയിരുന്നില്ലെന്ന് താരം പറയുന്നു. പിയർ കൊമ്പാര എന്നാണ് തൻ്റെ ഭർത്താവിൻ്റെ പേര്. ഈ പേര് കേൾക്കുമ്പോൾ എല്ലാവരും എന്താ എന്ന് വീണ്ടും ചോദിക്കാറുണ്ട്. പീറ്റർ എന്നുള്ളതിൻ്റെ ഫ്രഞ്ച് പേരാണിത്. പിയർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ആ പേര് നേരത്തെ തന്നെ അറിയാമായിരുന്നു. നിങ്ങൾ ഫ്രഞ്ചാണോ എന്നായിരുന്നു ആദ്യം അദ്ദേഹത്തോട് ചോദിച്ചത്. അല്ല, മലയാളിയാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയൊരു പേരിട്ടതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. പ്രണയവിവാഹമായിരുന്നു തങ്ങളുടേത്. 8 വർഷത്തെ പ്രണയത്തിലൊടുവിലാണ് വിവാഹിതരായത്. ജോലി ചെയ്യുന്നതിനിടയിലായിരുന്നു വിവാഹം. അതിനുശേഷവും പഠിച്ചിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും സായ്കുമാറുമടക്കം മുൻനിര താരങ്ങളുടെ നായികയായി അഭിനയിക്കാനുള്ള അവസരമായിരുന്നു താരത്തിന് ലഭിച്ചത്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയായാണ് താരം അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തത്. കസ്റ്റംസ് ഡയറി എന്ന ചിത്രത്തിലായിരുന്നു ഒടുവിലായി രഞ്ജിനി എത്തിയത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീരിയൽ സിനിമാ രംഗത്തെ നിങ്ങളുടെ ഇഷ്ട താരങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യൂ.